പെട്ടിമുടിയിലെ ദുരിതബാധിതർക്കരികിൽ വാഗ്ദാനമായി ഭരണകൂടം എത്തുമ്പോൾ വാഗ്ദാന ലംഘനത്തിന്റെ നേരനുഭവമാണ് മൂന്നാർ ആന്തോണിയാർ കോളനിയിലെ 30-ലേറെ കുടുംബങ്ങൾക്ക് പറയാനുള്ളത്. മൂന്നാറിലെ ആദ്യ ഉരുൾപൊട്ടലിന്റെ ഇരകളായ ഇവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനടക്കമുള്ള വാഗ്ദാനങ്ങൾ ഇപ്പോഴും ജലരേഖയാണ്. 2005 ജൂലൈ 25-നായിരുന്നു മൂന്നാർ നഗരത്തെ നടുക്കിയ ദുരന്തമുണ്ടായത്. ആന്തോണിയാർ കോളനിക്ക് മുകളിലേക്ക് കൂറ്റൻമല കുത്തിയൊലിച്ചിറങ്ങിയത്. 4 പേർ മരിച്ചപ്പോൾ നിരവധി പേർക്ക് പരിക്കുമേറ്റു. നഷ്ടപരിഹാരത്തിനൊപ്പം പുനരധിവാസിപ്പിക്കാൻ മറ്റൊരു സ്ഥലം നൽകുമെന്ന് പറഞ്ഞെങ്കിലും നടപ്പായില്ല. 2005 ഇതുപോലെ സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ 1 സെന്റ് പോലുള്ള സ്ഥലം ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം മാറ്റി കൊടുക്കാനും അതാണ് ഈ നാട്ടുകാരുടെ ഇതിന്റെ ആവശ്യം. അതിന് രാജമണിൽ ഉരുളിപ്പെട്ടെന്ന് അന്ന് ഞങ്ങൾ അമൃതയിൽ നിന്ന് വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സ്ഥലത്തില് മണ്ണിനകത്ത് പ്രഷർ ആയിട്ടുണ്ട്, ചിലപ്പോ 3-ാമത്തെ വാർണിംഗ് കൊടുക്കുവാണെങ്കിൽ ഇവിടെ ഞങ്ങൾ മാറി താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ കൊല്ലവും ഞമ്മൾ ഇങ്ങനെ മാറി 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 താമസിച്ച അതൊരു ഇതില്ലല്ലോ. അത് കാരണം ഞങ്ങൾ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേറെ സ്ഥലം ഇവിടെ നിന്ന് മാറ്റി കൊടുക്കുക, അവിടെ ഉള്ള അമ്പനെ കോളനി എന്ന് പറഞ്ഞു. അതാണ് ഞങ്ങളുടെ ഒരു തുടർച്ചയായി മഴ പെയ്താൽ ഇവരുടെ മനസ്സിൽ ആദിയാണ്. മൂന്നാറിലെ ഭൂകമ്പ സാധ്യത അറിയാനായി കോളനിക്ക് മുകളിൽ ഭൂകമ്പ മാപിനികൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മാപിനിയിൽ നിന്നുള്ള മുന്നറിയിപ്പ് ലഭിക്കുമ്പോൾ ഏതെങ്കിലും ക്യാമ്പുകളിലേക്ക് പരക്കം പായണം. ഇപ്പോഴും അപായ സൂചന ലഭിച്ചിട്ടുണ്ടെങ്കിലും കോവിഡിനെ പേടിച്ച് ലയങ്ങളിൽ കഴിയുകയാണ് ഇവരെല്ലാം. ഇപ്പോ ഇതാണ് ഇവിടെ ഉള്ള അവസ്ഥ. ഇപ്പോ ഈ അമൃത കർവർ 5-6 മിഷീൻ ഇവിടെ കിടന്ന് വെച്ചിട്ടുണ്ട്. ഈ 6 മിഷീനും നല്ലപോലെ 2-3 ദിവസം മഴ പെയ്ത അപ്പൊ തന്നെ സൈലം കൊടുക്കും. ഈ തിരുവനന്തപുരത്തെ കോട്ടയത്തെ ഇങ്ങോട്ട് ഇത് പറഞ്ഞു. അപ്പൊ തന്നെ അവർ കളക്ടറിനെ വിളിച്ച് പറയുക, കളക്ടർ ഉടനെ ക്യാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളൊക്കെ ഉടനെ ഇറങ്ങി പൊക്കണം, അവിടെ പോയിരുന്നു പറയുന്നു. ക്യാമ്പുകളിയുമ്പോൾ ഇത് തന്നെ സ്ഥിതി. ഓരോരുക്കുള്ളവും ഞങ്ങൾ ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുക. ഇതിന് ഒരു തീരുമാനം പാർട്ടികൾ മാറി 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 വരുന്നുണ്ട്. ആരും ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇവിടെ ഒരു 10, 35, 40 കുടുംബമുണ്ട്. എല്ലാം കൊച്ചു പിള്ളേരായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. യാതൊരു സ്വന്തമായിട്ട് കമ്പനി ജോലി കയറല്ല. അപ്പോൾ നടന്നപ്പോൾ ഒരുപാട് രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും എല്ലാവരും വന്നിട്ടുണ്ട്. മന്ത്രിമാർ എന്തെങ്കിലും ഫോട്ടോയൊക്കെ ഉണ്ട്. ആ എല്ലാവരുടെ ഫോട്ടോ ഉണ്ട്. അന്ന് അവരാണ് പറഞ്ഞത് മരിച്ചവർക്ക് 50,000, വീട് പോയവർക്ക് പിള്ളേർക്ക് വീട് ഇവിടെ മാറ്റി ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞ് 10 സെന്റ് സ്ഥലം കുട്ടിയാറവാളി, മൂന്നാറാണെങ്കിൽ 5 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞു. കുട്ടിയാറവാളിക്ക് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അന്ന് വെച്ചാൽ ആണക്കാട് ജോലിയില്ല, എല്ലാം കൂലിപ്പണിക്കാരാണ്. മൂന്നാർ തന്നെ പണി ചെയ്ത് നിങ്ങൾ ജീവിക്കണം. അത് കാരണം വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ വേണ്ട, ഇവിടെ താന്ന് പറഞ്ഞു. ഇവിടെ തരാമെന്ന് പറഞ്ഞു. 97 പേർക്ക് അളന്നിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്തോണിയ കോളനിക്കാർക്ക് 97 പേർക്ക് സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞു. പക്ഷേ അന്തോണിയ കോളനിക്കാർക്ക് ആർക്കും ഇട്ടിട്ടില്ല. യാരൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് എവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. ഇവിടുത്തെ കുറേ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ ഒരു സ്റ്റേക്ക് വേണ്ടി പോയി 2006-07 എങ്ങണ്ട. അവിടെ പോയപ്പോൾ ഇവിടുത്തെ ഉള്ളവർക്ക് ഒരു ദിവസം കഞ്ഞോടിക്കണമെങ്കിൽ ഒരു ദിവസം പണിക്ക് പോയില്ല, നടക്കില്ല. അവിടെ കാശ് മുടക്കാൻ ആരുടെ സൗകര്യം വഹിച്ചില്ല. അതുകൊണ്ട് കേസിന് പോയില്ല. ഇപ്പം ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കുക. എണിച്ചാൽ എണിച്ചു, മരിച്ചാൽ മരിച്ചു, ആ സ്ഥിതിയാണ്. മൂന്നാർ മാത്രം ഈ സ്ഥലം ഒരു പ്രത്യേകമായിട്ട് കണ്ടില്ല ആരെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ മനസ്സിലാവിടെ ജീവിക്കുന്നത്, ഞങ്ങൾ ആരെയും തിരിഞ്ഞ് നോക്കണം. അതാണ് എനിക്ക് നഷ്ടപരിഹാരത്തോ നഷ്ടപരിഹാരം ആർക്ക് 5 നയാ പൈസ കിട്ടിയില്ല. മരിച്ചവർക്ക് മാത്രം 50,000. ഒരു കൊച്ചു പയ്യന് മരിച്ചാണ് 20,000, അത്രേ ഉള്ളൂ. ഒരു കൊല്ലം ഞങ്ങൾ ക്യാമ്പിൽ താമസിച്ചിട്ടുണ്ട്. മൂന്നാറിൽ ആദ്യമായി ഉരുൾപൊട്ടുന്നത് 2005. അതിനുശേഷമാണ് ഈ പ്രദേശത്ത് ഭൂകമ്പ മാപിനി സ്ഥാപിക്കുന്നത്. എന്നാൽ അന്ന് ഉരുൾപൊട്ടലിന് ഇരയായവർക്ക് യാതൊരുവിധ നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ല. ക്യാമറമാൻ ശ്രീകുമാർ ആലപ്രയ്ക്കൊപ്പം രാഹുൽ ചന്ദ്രശേഖർ, ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.